ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് ശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2 കപ്പ് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 3-4 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കുതിർന്ന ശേഷം ഇതാ ഞാൻ വെള്ളം വാർന്നതിന് ശേഷം ഞാൻ ഇതൊരു മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാം കൂടി ഒന്നിച്ച് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിതിരിപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു 3-4 കൈയിലെടുത്തിട്ട് ആദ്യം ഒരു സ്റ്റെപ്പ് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ചോറ് വേണം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഈ ഒരു ചോറിന് ചെറിയൊരു ചുവപ്പ് നിറമുണ്ട്. അപ്പോൾ വൈറ്റ് കളറിൽ ചോറെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാലപ്പത്തിന് നല്ല കളറായിരിക്കും. അപ്പോൾ ഇതൊരു ചുവന്നരി ആയതുകൊണ്ട് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സെയിം കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ 1 കപ്പിൽ തന്നെ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. തെരുതെരുപ്പില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരുന്നു ഞാൻ. ഇതാ ഞാൻ അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1 ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇതാണ് 2 അരിയും കൂടി ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ രീതിയിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതേ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇതാ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മാവിലേക്ക് ഒഴിക്കണം. അങ്ങനെ മാവിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും പഞ്ചസാരയും എല്ലാം എല്ലാ രീതിയിലും എത്തുന്ന രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഇത് 3-4 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മുടെ മാവ് പൊന്തി വരും. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സിന് ശേഷം ഒരു 4-5 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇത് 4-5 മണിക്കൂർ മാറ്റിയതിന് ശേഷം ഉള്ളതാണിത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇതാ ഞാൻ ഞങ്ങളുടെ അപ്പം ചൂടാൻ പോവുകയാണ്. അപ്പോൾ അപ്പത്തിൻ്റെ പാത്രം വെച്ചിട്ട് 1 കൈയിലൊഴിച്ചിട്ട് നന്നായിട്ട് വട്ടത്തിൽ ചുറ്റിക്കുക. എൻ്റെ പാത്രത്തിൽ ചെറിയൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അപ്പം അവിടെ ആ ഒരു സ്ഥലം എത്തുന്ന എടുക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നു. അവിടെ ഒരു പെറ്റൽ വരുന്നുണ്ടതിന്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ ഹോള് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാ രീതിയിലും ഹോള് വന്നതിന് ശേഷം നമുക്കൊന്ന് അടപ്പ് അടച്ചുകൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഇവിടെ നല്ല അടിപൊളി വെള്ളപ്പം തയ്യാറായി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പാനിൽ ചെറിയൊരു സ്ക്രാച്ച് ഉള്ളത് കാരണം അവിടെ മാത്രം ഒരു ഒട്ടൽ ഉണ്ടായിട്ടുണ്ടതിന്. അപ്പോൾ ഞാൻ ഇവിടെ ഓരോന്നായിട്ടും ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സോഫ്റ്റായ നല്ല അടിപൊളി വെള്ളപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ഹോള് വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം. ഞാൻ ഈ ഫോട്ടോയും വീഡിയോനും വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഒന്ന് ചുട്ടെടുത്തതാണ് ഇത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായ നല്ല അടിപൊളി വെള്ളപ്പം തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.